എല്ലാവർക്കും നിയാ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗർഭിണികൾ മാങ്ങ കഴിച്ചതിന് ശേഷം ഈ നാല് സാധനങ്ങൾ കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഗർഭിണികൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മാങ്ങ. മാങ്ങ കഴിക്കാൻ മധുരമുണ്ടെന്ന് മാത്രവുമല്ല ഇതിൽ ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ഇവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തെ ആരോഗ്യമുള്ളതായിരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ചില സാധനങ്ങൾ മാങ്ങ കഴിച്ചാൽ ഉടൻ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒന്നാമത്തേത് കയ്പ്പയ്ക്ക. മാങ്ങ കഴിച്ചാൽ ഉടൻ തന്നെ ഒരിക്കലും കയ്പ്പയ്ക്ക കഴിക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ കയ്പ്പും മധുരവും കൂടെ ഒരുമിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള വിഷം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വിഷം ഉണ്ടാകുന്നതിന്റെ കാരണത്താൽ വോമിറ്റിംഗ് ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ ചിലർക്ക് ബ്രീത്തിങ്ങിന്റെ പ്രോബ്ലവും ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞിനെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. കുഞ്ഞിന് ആവശ്യമായ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെയും വരുന്നു. അതിനാൽ ഒരിക്കലും മാമ്പഴം കഴിച്ചതിന് ശേഷം പാവയ്ക്ക് കഴിക്കരുത്. ഇനി രണ്ടാമത്തേത് പച്ചമുളക്. മാമ്പഴം കഴിച്ചാൽ ഉടൻ തന്നെ പച്ചമുളക് കഴിക്കാനായിട്ട് പാടില്ല. 4 മണിക്കൂറിന് മുൻപോ മാങ്ങ കഴിച്ച 4 മണിക്കൂറിന് ശേഷമോ മാത്രമേ പച്ചമുളക് കഴിക്കാവൂ. അപ്പോൾ ഇങ്ങനെ മാമ്പഴം കഴിച്ചാൽ ഉടൻ പച്ചമുളക് കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ പുകച്ചുണ്ടാകും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ സ്കിന്നിനും പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും മാമ്പഴം കഴിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ പച്ചമുളക് കഴിക്കാനായിട്ട് പാടില്ല. ഇത് മാത്രവുമല്ല മറ്റ് പല രോഗങ്ങൾ ഉണ്ടാകാനും ഇത് ഇടയാക്കും. മൂന്നാമത്തേത് മാമ്പഴം കഴിച്ചാൽ ഉടൻ തന്നെ തൈരോ മോരോ ഇവ കഴിക്കരുത്. ഇതും റിയാക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിലും കുഞ്ഞിന് പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ഒരു കാരണമായി തീരുന്നുണ്ട്. അടുത്തത് ഉള്ളിയാണ്. ഉള്ളിയും മാമ്പഴം കഴിച്ചതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതിനാൽ ഈ പറഞ്ഞ 4 സാധനങ്ങൾ മാമ്പഴം കഴിച്ചതിന് ശേഷം 4 മണിക്കൂറിനുള്ളിലായിട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ഇനി പലർക്കുമുള്ള ഒരു സംശയമാണ്, ഉടൻ തന്നെ നമ്മൾ അതിനോട് ഉള്ളി കഴിക്കില്ലല്ലോ അല്ലെങ്കിൽ പച്ചമുളക് കഴിക്കില്ലല്ലോ എന്നൊക്കെ പറയും. നിങ്ങൾ ഇത് കഴിച്ചതിന് ശേഷം, അതായത് മാമ്പഴം കഴിച്ചതിന് ശേഷം സാലഡായിട്ട് നിങ്ങൾ സാധാരണ കഴിക്കുന്നത് എന്താണ്, ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത സാലഡാണ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാലഡുകളും കഴിക്കാതിരിക്കുക. അതുപോലെ ഇപ്പോൾ മഴക്കാലമാണ്, അതിനാൽ ശ്രദ്ധിക്കുക. അതുപോലെ കെമിക്കലുകൾ ഉപയോഗിച്ച് പഴുപ്പിക്കുന്ന മാങ്ങകളാണ് മാർക്കറ്റിൽ കൂടുതലായിട്ട് എത്താറുള്ളത്. അതിനാൽ നിങ്ങളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ പരിചയക്കാരിൽ നിന്ന് കെമിക്കലുകൾ യൂസ് ചെയ്യാതെ പഴുപ്പിക്കുന്ന മാങ്ങ കിട്ടുമെങ്കിൽ അത് മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെച്ചിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.